എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്റർ ആരാണ്? WEP വുമൺസ് എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോമുമായി സഹകരിക്കുന്ന സാമൂഹ്യ മാധ്യമം ഏതാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2019 ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് സ്പോർട്സ് ഗെയിമിംഗ് IFSC ഓംബഡ്സ്മാൻ എത്തിക്സ് ഓഫീസറായി നിയമിതനായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് അർജൻ കുമാർ സിക്രി. സുപ്രീംകോടതി ജഡ്ജായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതി ജഡ്ജാവുന്നതിന് മുൻപ് അദ്ദേഹം പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2019 അദ്ദേഹം സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ചു. അടുത്ത ചോദ്യം, അടുത്തിടെ ഇൻഫോസിസിൻ്റെ സൈബർ ഡിഫൻസ് സെൻറ്റർ ആരംഭിക്കാൻ പോകുന്ന സ്ഥലം ഏതാണ്? ബക്കാറെസ്റ്റ്, റൊമാനിയ. അടുത്തിടെ ഇൻഫോസിസിൻ്റെ സൈബർ ഡിഫൻസ് സെൻറ്റർ ആരംഭിക്കാൻ പോകുന്ന സ്ഥലം ഏതാണ്? ബക്കാറെസ്റ്റ്, റൊമാനിയ. അടുത്ത ചോദ്യം, 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവൺസ് 2019 വേദിയാകുന്ന സ്ഥലം ഏതാണ്? ഷില്ലോങ്, മേഘാലയ. 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് 2019 വേദിയാകുന്ന സ്ഥലം ഏതാണ്? മേഘാലയയിലെ ഷില്ലോങ് ആണ്. അടുത്ത ചോദ്യം, അടുത്തിടെ തായ്പേയിൽ നടന്ന വേൾഡ് ഡെഫ് യൂത്ത് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ജെർലിൻ അനിക, തമിഴ്നാട്. അടുത്തിടെ തായ്പേയിൽ നടന്ന വേൾഡ് ഡെഫ് യൂത്ത് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ജെർലിൻ അനിക, തമിഴ്നാട്. ഒരു വെങ്കല മെഡലും 2 വെള്ളി മെഡലും 1 സ്വർണ മെഡലും ഉൾപ്പെടെ 4 മെഡലുകളാണ് അനിക ഈ ടൂർണമെൻറ്റിൽ കരസ്ഥമാക്കിയത്. മൈസൂരിൽ 10th വിദ്യാർത്ഥിയാണ് അനിക. തായ്പേയ് എന്നത് തായ്വാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. തായ്പേയ് എന്നത് തായ്വാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണെന്ന് കൂടി ഈ ചോദ്യത്തിന് കൂടെ ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, അടുത്തിടെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? ജഗ്ദീപ് ധൻകർ. അടുത്തിടെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? ജഗ്ദീപ് ധൻകർ. അടുത്ത ചോദ്യം നോക്കാം, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തിയതിന് ചാമ്പ്യൻസ് ഓഫ് എംപതി അവാർഡ് നേടിയ ചാനൽ ഏതാണ്? DD News, ദൂരദർശൻ. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയതിന് ചാമ്പ്യൻസ് ഓഫ് എംപതി അവാർഡ് നേടിയ ചാനൽ ഏതാണ്? DD News, ദൂരദർശൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായി മാറിയ ടെലികോം കമ്പനി ഏതാണ്? റിലയൻസ്, ജിയോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായി മാറിയ ടെലികോം കമ്പനി ഏതാണ്? റിലയൻസ്, ജിയോ. അടുത്ത ചോദ്യം, അടുത്തിടെ പാകിസ്ഥാനിൽ ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത 1000 പഴക്കമുള്ള ക്ഷേത്രം ഏതാണ്? ഷവാല തേജ സിംഗ് ടെമ്പിൾ. അടുത്തിടെ പാകിസ്ഥാനിൽ ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത 1000 പഴക്കമുള്ള ക്ഷേത്രം ഏതാണ്? ഷവാല തേജ സിംഗ് ടെമ്പിൾ. പാകിസ്ഥാനിലെ സിയാൽകോട്ട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഡെൽ കമ്പനി അടുത്തിടെ പുറത്തിറക്കിയ വുമൺ എൻ്റർപ്രണർഷിപ്പ് സിറ്റീസ് ഇൻഡെക്സ് 2019 നിൽക്കുന്ന നഗരം ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ ബേ. ഏഷ്യയിൽ 1 സിംഗപ്പൂരാണ്. ഇന്ത്യയിൽ 1 ബാംഗ്ലൂർ നഗരമാണ്. ഡെൽ കമ്പനി അടുത്തിടെ പുറത്തിറക്കിയ വുമൺ എൻ്റർപ്രണർ സിറ്റീസ് ഇൻഡെക്സ് 2019 പ്രകാരം 1 നിൽക്കുന്ന നഗരം ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ ബേ. ഏഷ്യയിൽ ഇത് സിംഗപ്പൂരും ഇന്ത്യയിൽ ബാംഗ്ലൂർ സിറ്റിയുമാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ നടന്ന US ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്സിൽ 400 വുമൺ ഹഡിൽസിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച താരം ആരാണ്? ദലില മുഹമ്മദ്. 52.2 സെക്കൻഡ് കൊണ്ടാണ് 400 ഹഡിൽസ് ഇവർ ഫിനിഷ് ചെയ്തത്. ദലില മുഹമ്മദ് ഒരു അമേരിക്കൻ അത്ലറ്റാണ്. അടുത്തിടെ നടന്ന UN ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്സിൽ 400 വുമൺസ് ഹഡിൽസിൽ പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച താരം ആരാണ്? ദലില മുഹമ്മദ്. 52.2 സെക്കൻഡുകൾ കൊണ്ടാണ് 400 ഹഡിൽസ് ഇവർ പൂർത്തിയാക്കിയത്.
ദലില മുഹമ്മദ് ഒരു അമേരിക്കൻ അത്ലറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നല്ല കടുവ സങ്കേതം എന്ന ബഹുമതി ലഭിച്ച കടുവ സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? പെഞ്ച് കടുവ സങ്കേതം മധ്യപ്രദേശ്, പെരിയാർ കടുവ സങ്കേതം കേരളം. ഇന്ത്യയിലെ ഏറ്റവും നല്ല കടുവ സങ്കേതം എന്ന ബഹുമതി ലഭിച്ച കടുവ സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? പെഞ്ച് കടുവ സങ്കേതം മധ്യപ്രദേശ്, പെരിയാർ കടുവ സങ്കേതം കേരളം. പെഞ്ചും പെരിയാറും ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. രണ്ടും പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെഞ്ചൻ പെരിയാർ കടുവ സങ്കേതങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല കടുവ സങ്കേതം എന്ന ബഹുമതി ലഭിച്ച കടുവ സങ്കേതങ്ങളാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ബീഹാറിൻ്റെ ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? ഫഗു ചൗഹാൻ. അടുത്തിടെ ബീഹാറിൻ്റെ ഗവർണറായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? ഫഗു ചൗഹാൻ. അടുത്ത ചോദ്യം, യുണൈറ്റഡ് കിങ്ഡം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വുമൺ ഇൻഫ്ലുവൻസ് അവാർഡിന് അർഹയായ വ്യക്തി ആരാണ്? പ്രിയ പ്രിയദർശിനി ജെയിൻ. യുണൈറ്റഡ് കിങ്ഡം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വുമൺസ് ഓഫ് ഇൻഫ്ലുവൻസ് അവാർഡിന് അർഹയായ വ്യക്തി ആരാണ്? പ്രിയ പ്രിയദർശിനി ജെയിൻ. അടുത്ത ചോദ്യം, വനിതകൾക്കായി പിങ്ക് കളറോട് കൂടിയ റെയിൽവേ കോച്ചുകൾ, പിങ്ക് കോച്ചസ് ഏർപ്പെടുത്തിയ റെയിൽവേ സോൺ ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോൺ. വനിതകൾക്കായി പിങ്ക് കളറോട് കൂടിയ റെയിൽവേ കോച്ചുകൾ, പിങ്ക് കോച്ചസ് ഏർപ്പെടുത്തിയ റെയിൽവേ സോൺ ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോൺ. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത നാവിക കപ്പലിൻ്റെ പേര് എന്താണ്? ഐ എൻ എസ് എൽ സി യു എൽ 56. അടുത്തിടെ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത നാവിക കപ്പൽ ഐ എൻ എസ് എൽ സി യു എൽ 56 ആണ്. ഇതൊരു ആംഫിബിയസ് ഷിപ്പാണ്. ഇതിൻ്റെ പ്രധാന ദൗത്യം എന്താണെന്ന് പറഞ്ഞാൽ, കരയിൽ നിന്ന് ഷിപ്പിലേക്കും ഷിപ്പിൽ നിന്ന് കരയിലേക്കും ആർമഡ് വെഹിക്കിൾസും ട്രൂപ്സിനെയും കൊണ്ടുപോകലാണ്. ട്രാൻസ്പോർട്ടേഷനാണ് പ്രൈമറി ഒബ്ജക്റ്റീവായി പറയുന്നത്. അടുത്ത ചോദ്യം, പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം ഏതാണ്? മ്യാൻമാർ. പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം ഏതാണ്? മ്യാൻമാർ. അടുത്ത ചോദ്യം, മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സാങ്കേതിക വികസനത്തിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സാങ്കേതിക വികസനത്തിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം, വനിതകളുടെ സംരംഭങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് നിതി ആയോഗ് രൂപീകരിച്ച വുമൻ എൻ്റർപ്രൻഷിപ്പ് പ്ലാറ്റ്ഫോം WPയുമായി സഹകരിക്കുന്ന സാമൂഹ്യ മാധ്യമം ഏതാണ്? വാട്സപ്പ്. വനിതാ സംരംഭങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് നിതി ആയോഗ് രൂപീകരിച്ച വുമൺ എൻ്റർപ്രൻഷിപ്പ് പ്ലാറ്റ്ഫോം WPയുമായി സഹകരിക്കുന്ന സാമൂഹ്യ മാധ്യമം സോഷ്യൽ മീഡിയ ഏതാണ് എന്നതാണ് ചോദ്യം. വാട്സപ്പ്. അടുത്ത ചോദ്യം, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ 2019 ആതിഥേയ രാജ്യം ഏതായിരുന്നു? പാകിസ്ഥാൻ. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ 2019 ആതിഥേയ രാജ്യം ഏതായിരുന്നു? പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFൻ്റെ അടുത്ത ഡയറക്ടർ ജനറലായി നിയമിതനാകുന്ന വ്യക്തി ആരാണ്? VK ജോഹറി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSFൻ്റെ അടുത്ത ഡയറക്ടർ ജനറലായി നിയമിതനാകാൻ പോകുന്ന വ്യക്തിയുടെ പേര് എന്താണ് എന്നതാണ് ചോദ്യം. VK ജോഹറി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്ന രീതി ഞങ്ങൾ മാറ്റുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് മുൻപായി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദിവസവും
ഇരുപത് ചോദ്യമെങ്കിലും നിങ്ങൾ കൃത്യമായി 10 മിനിറ്റ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫെയർസ് എന്ന സെക്ഷൻ പരീക്ഷയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത സെക്ഷനായി മാറും. കീപ് ഫോളോയിങ്, കീപ് വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.